ഹായ് ഓൾ, എല്ലാവർക്കും ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സ് ആണ്. മാത്സിലെ കുറച്ച് പ്രധാനപ്പെട്ട ഒരു സെക്ഷനായ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്, ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പൊ ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ പരീക്ഷ ചോദിക്കും. ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പൊ ഇതിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 എന്നുള്ള ഇക്വേഷന് കാണാതെ പഠിച്ചേക്കണം. അപ്പൊ എൻ എന്ന് പറയുന്നത് ഈ സംഖ്യകളുടെ എണ്ണമാണ്. അപ്പൊ നോക്കി എൻ എത്രയാണ്? 15 ആണ്. എൻ പ്ലസ് 1/15 കൂടെ ഒന്നുള്ള കുട്ടികൾ എത്രയാണ്? 16 അല്ലെ? 16/2 ആണ്. ഈ 2 16 ക്യാൻസൽ ആയിപ്പോ. എങ്ങനെ ക്യാൻസൽ ആയിപ്പോ എന്ന് പറഞ്ഞാല് 16 രണ്ടു കൊണ്ട് അങ്ങോട്ട് ഡിവിഷൻ നടത്തും. അപ്പൊ രണ്ടു കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലാണ് 16 കിട്ടുന്ന നോക്കണം. 2 × 8 ആണ് 16 അല്ലയോ? അപ്പൊ ഇതിവിടെ കിട്ടി. ഇനി നോക്കിക്കേ, 15 × 8 120 ആണ് ആൻസർ വരുന്നത്. ആദ്യത്തെ 15 എണ്ണൽ സംഖ്യകളുടെ തുക കിട്ടി. n × n+1/2 ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് ചോദിച്ചാൽ 20 എണ്ണൽ സംഖ്യകളുടെ തുക സെയിം ഇക്വേഷൻ ആണ്. n × n+1/2 എന്ന് പറഞ്ഞ ഇവിടെ എത്രയാണ്? 20 ആണ്. 20 × 21/2 ഇത് 20 രണ്ട് കൊണ്ട് ഹരിക്കാലോ. എത്ര പ്രാവശ്യം അടങ്ങിയിട്ടുണ്ട്? 2 × 10 ആണ് 20. അപ്പൊ ഇവിടെ 10. അപ്പൊ ആൻസർ കിട്ടുന്നുണ്ടോ? 210 ആണ് ആൻസർ കിട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 55 എന്ന് ചോദിക്കും. എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 55? അപ്പൊ നോക്കിയേ, എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നത് n × n+1/2 ആണ്. ഈ 2 എന്ന് പറയുന്നത് എന്താണ്? 55 ആണെന്ന് തന്നിട്ടുണ്ട്. n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇത്രയും നിർത്തുക. n × n+1 ഇപ്പം ഓക്കെ ആണല്ലോ. ഓക്കെ, 55 ഇവിടെ ഡിവിഷൻ ആയിരുന്നു 2, അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ നോക്കിക്കേ, 55 × 2 ശിഷ്ടമൊന്ന് 110 കിട്ടും. ഇവിടോട്ട് ചെയ്യുവാണ്, n × n+1 എന്ന് പറയുന്ന എത്ര കിട്ടി നമുക്ക്? 110 എന്ന് കിട്ടി. നോക്കിക്കേ, n ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി ഒരു സംഖ്യ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 110 കിട്ടി. അപ്പൊ നോക്കിക്കേ, ഇവിടെ 110 കിട്ടി. 110 കിട്ടുമ്പോൾ ഇവിടെ ഏതോ ഒരു 0 or 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ ലാസ്റ്റ് സംഖ്യ 0 എന്ന് കിട്ടത്തുള്ളൂ. 110 × 0 കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് നോക്കാം. 10 × നമ്മളിത് കാണുമ്പോഴേ മനസ്സിലാകും. 10 × 11 എന്ന് പറയുന്നല്ലേ 110. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാല്, ഇപ്പൊ 22 × 10 എന്ന് ചോദിച്ചാൽ എത്രയാണ്? 220. 32 × 10 എന്ന് ചോദിച്ചാൽ എത്രയാ? 320. അതുപോലെ 10 × 11 എന്ന് പറയുന്നത് എത്രയാണ്? 110 ആണ്. മനസ്സിലായല്ലോ. ഇവിടെ ചോദിച്ചിരുന്നത് ആദ്യത്തെ എത്ര എണ്ണ സംഖ്യകളുടെ തുകയാണ് 55 എന്ന് ചോദിച്ചു. നമ്മുടെ ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, കിട്ടി. അപ്പൊ അത് പഠിച്ചിരിക്കുക. n × n+1/2 ആണ് ആദ്യത്തെ എണ്ണ സംഖ്യകളുടെ തുക കാണുന്നതിൻ്റെ ഉള്ള ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 28? ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 28 എന്ന് ചോദിച്ചാൽ n × n+1/2 എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. അപ്പൊ നോക്കിക്കേ, ഈ 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ n × n+1 എന്ന് പറയുന്നത് 28 × 2. അപ്പൊ 28 × 2 56 എന്ന് വരും. n × n+1 എന്ന് പറയുന്നത് എത്രയാണ്? 56 എന്ന് വരുന്നു. അപ്പൊ നമ്മൾ നോക്കുക, നമുക്ക് ടേബിളൊക്കെ അറിയാം അല്ലേ? 2 തൊട്ട് 10 വരെയൊക്കെ ഉള്ള ടേബിളൊക്കെ അറിയാമല്ലോ. അപ്പൊ നോക്കിക്കേ, ഏത് രണ്ട് അടുത്ത സംഖ്യകള് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 56 വരുന്നത്?
7 into 8 is 56. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ ഹോൾ നമ്പർ, അതായത് അതിനകത്ത് സീറോയും ഉണ്ട്, സീറോ വൺ ടു ത്രീ ഫോർ എന്നിങ്ങനെ പോകുന്നതാണ് അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ 30 അഖണ്ഡ സംഖ്യകളുടെ തുക, ആദ്യത്തെ 30 അഖണ്ഡ സംഖ്യകളുടെ തുക കാണുന്നതിന്റെ ഇക്വേഷൻ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ആണ്. എൻ എന്ന് പറയുന്നത് 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, 30 × (n-1) 30 കൂടെ ഒന്നുള്ള കുറച്ചാൽ എത്രയാണ്, 29/2 ആണ് ചെയ്യേണ്ടത്. എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു, 30 നേർപകുതി, രണ്ടും കൂടി ഡിവിഷൻ നടത്തുമ്പോൾ എത്രയാ, 15 ആണ് വരുന്നത് അല്ലയോ. ഓക്കെ, പിന്നെ 15 × 29 ചെയ്യുമ്പോൾ എത്ര വരും, 435 ആണ് ആൻസർ വരുന്നത്, 435 കിട്ടും. അപ്പം ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ചെയ്യുക. അഖണ്ഡ സംഖ്യകളുടെ തുകയാണെങ്കിൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ആണ് അഖണ്ഡ സംഖ്യകളുടെ തുക കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലായല്ലോ. ഇനി ഒരു ചോദിക്കാം, അഖണ്ഡ സംഖ്യകളുടെ തുക കാണുമ്പോഴുള്ള മറ്റൊരു സെക്ഷനാണ്, ആദ്യത്തെ എത്ര അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് 15 എന്ന് ചോദിക്കാം. അപ്പം എത്ര അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് 15 എന്ന് ചോദിച്ചാൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു എന്ന് പറയുന്നത് എത്രയാണ്, 15 ആണ്. എൻ ഇൻറ്റു എൻ മൈനസ് വൺ എന്ന് പറയുന്നത് 15 × 2 എത്രയാണ്, 30 ആണ്. അപ്പൊ നോക്കിക്കേ, ഏതൊരു സംഖ്യയും അതിൻ്റെക്കാൾ ഒരെണ്ണം കുറവുള്ള സംഖ്യയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടണം, നമുക്ക് 30 കിട്ടണം. നമുക്കറിയാം 6 × 5 എത്രയാണ്, 30 ആണ് അല്ലേ. 6 × 5 എന്ന് പറയുന്നത് എത്രയാണ്, 30 ആണ്. 6 ഉം 6നേക്കാൾ 1 കുറവായ സംഖ്യയെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്ര കിട്ടി, 30 കിട്ടി. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഓക്കെ ആണല്ലോ. ഇതേ രീതിയിൽ തന്നെയാണ് ഹസ്തദാനം, എത്ര പേര് തമ്മിൽ ഹസ്തദാനം ചെയ്തു, ഹസ്തദാനങ്ങളുടെ എണ്ണം ചോദിച്ചാലും ഈ സെയിം ഇക്വേഷൻ ആണ്. എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു എന്നതാണ് അഖണ്ഡ സംഖ്യകളുടെ തുക കാണാനും ഹസ്തദാനങ്ങളുടെ എണ്ണം കാണാനും എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാവല്ലോ. ഇനി ഒരു മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ആദ്യത്തെ 12 ഒറ്റ സംഖ്യകളുടെ തുക, ഓഡ് നമ്പേഴ്സിന്റെ തുക കാണാൻ. ഒറ്റ സംഖ്യകളുടെ തുക അഥവാ ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സിന്റെ തുക കാണുന്നത് എൻ സ്ക്വയർ ആണ്. അപ്പം ആദ്യത്തെ 12 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ 12 സ്ക്വയർ ആണ്. എത്രയാണ്, 144 ആണ്. മനസ്സിലായല്ലോ. ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ, ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ എൻ സ്ക്വയർ ആണ് കാണുന്നത് ആദ്യത്തെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക, ഇരട്ട സംഖ്യകൾ കാണാൻ ചോദിച്ചാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇത്രയും ചെയ്താൽ മതി. ബൈ ടു ചെയ്യുന്നപ്പോഴായിരുന്നു എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണെന്ന് പറഞ്ഞ് എണ്ണൽ സംഖ്യകളുടെ ചോദിച്ചാൽ. അപ്പം ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ വരെ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചാൽ, അപ്പൊ 25 × 25 എത്രയാണ്, എൻ പ്ലസ് വൺ 26. അപ്പൊ 25 × 26 ചെയ്താൽ മതി അല്ലയോ. ഓക്കെ ആണല്ലോ. ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ എൻ സ്ക്വയർ, ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ, അഖണ്ഡ സംഖ്യകളുടെ തുക കാണാൻ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ആണ്. എണ്ണൽ സംഖ്യകളാണെങ്കിൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ്, ഒറ്റ സംഖ്യകളാണെങ്കിൽ എൻ സ്ക്വയർ ആണ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കുക. അപ്പം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.